ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെയും ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വിസ്മരിക്കാനാവില്ല. സ്വാതന്ത്ര്യസമര സേനാനികളായ ജയ്ദേവ് കപൂറിന്റെയും ലക്ഷ്മി സെഹാളിന്റെയും ജന്മദിനവും റാഫി അഹമ്മദ് കിദ്വായിയുടെ ചരമവാർഷിക ദിനവും കൂടിയാണ് ഇന്ന്. 1908 ഒക്ടോബർ 24 ഉത്തർപ്രദേശിലെ ഹർദോയിലാണ് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ജയ്ദീപ് കപൂർ ജനിച്ചത്. DAVയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ചേർന്നു. 1925 ബനാറസിൽ ഒരു വിപ്ലവ ശൃംഖല വികസിപ്പിക്കാനുള്ള ചുമതല ജയ്ദീപിനെ ഏൽപ്പിച്ചു. അതനുസരിച്ച് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ BSc കോഴ്സിന് ചേർന്നു. ഭഗത് സിംഗിനൊപ്പം നിരവധി ദിവസം ലിംബി ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. ആഗ്രയിൽ ബോംബ് നിർമ്മാണത്തിലും ജയ്ദീപ് പരിശീലനം നേടി. വ്യാപാര തർക്ക ബില്ലിനും പൊതുസുരക്ഷാ ബില്ലിനുമെതിരായ പ്രതിഷേധത്തിൽ പ്രധാന പങ്കുവഹിച്ചു. സംഭവത്തെ തുടർന്ന് ജയ്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കാലാപാനി എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. 16 ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ ജയ്ദീപ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മോചിതനായത്. 1914 ഒക്ടോബർ 24 മദ്രാസിൽ എസ് സ്വാമിനാഥന്റെയും AV അമ്മുക്കുട്ടിയുടെയും മകളായാണ് ചരിത്ര വനിത ലക്ഷ്മി സൈഗാളിന്റെ ജനനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മി സൈഗാൾ മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അവിടെ നിന്ന് 1938 MBBS പൂർത്തിയാക്കി. ഇടയ്ക്കുള്ള വർഷങ്ങളിൽ ലക്ഷ്മി സൈഗാളും കുടുംബവും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു യുവ ഡോക്ടറായി ലക്ഷ്മി സൈഗാൾ 1940 സിംഗപ്പൂരിലേക്ക് പോയി. ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സ്ത്രീകളെ ചേർക്കുന്നതിൽ സുഭാഷ് ചന്ദ്രബോസിന് താൽപ്പര്യമുണ്ടെന്ന് ലക്ഷ്മി കേട്ടിരുന്നു. ബോസ് സിംഗപ്പൂരിലെത്തിയപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു വനിതാ റെജിമെൻ്റ് സ്ഥാപിക്കാനുള്ള ഉത്തരവ് ലഭിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം നൽകുകയും ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിനെ 1945 മെയ് മാസത്തിൽ ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്തു. 1946 മാർച്ച് വരെ അവർ ബർമയിലെ വീട്ടുതടങ്കലിൽ തുടർന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി 1947 മാർച്ചിൽ INA പ്രമുഖ നേതാവായ കേണൽ പ്രേംകുമാർ സൈഗാളിനെ വിവാഹം കഴിച്ചു. ദമ്പതികൾ ലാഹോറിൽ നിന്ന് കാൺപൂരിലേക്ക് താമസം മാറി. അവിടെ വിഭജനം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനായി അവർ തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടർന്നു. 1998 സൈഗാളിന് പത്മവിഭൂഷൺ ലഭിച്ചു. 2012 July 23 97 വയസ്സിൽ കാൺപൂരിൽ വച്ച് ലക്ഷ്മി സൈഗാൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി റാഫി അഹമ്മദ് കിദ്വായിയുടെ ചരമവാർഷിക ദിനം കൂടിയാണ് ഒക്ടോബർ 24. റാഫി അഹമ്മദ് കിദ്വായി 1894 February 18 ഉത്തർപ്രദേശിലെ ബാരാബങ്കി ജില്ലയിലാണ് ജനിച്ചത്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കിദ്വായി സജീവമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന അംഗമായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ട അദ്ദേഹം 1922 പുറത്തിറങ്ങി. ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കിദ്വായി. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം വാർത്താവിനിമയ മന്ത്രിയായി നിയമിതനായി. 1954 ഒക്ടോബർ 24 കിദ്വായി മരിച്ചത്.